ഈ കഥയും ഈ പറയുന്ന യഥാർത്ഥ ജീവിതവും ഒക്കെ തമ്മില് എന്തൊക്കെയാണ് കുറേ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരുപാട് അല്ല, ബേസിക് സ്റ്റോറീസ് ഞങ്ങളുടെ തന്നെയാണ്. കാരണം ഞാൻ ആദ്യം രാജുട്ടനെത്തിയത്, ഞാനും രാജുട്ടന് റിലേറ്റീവ്സ് ആണ്, ഞങ്ങൾ സ്വന്തക്കാരാണ്. അപ്പൊ പിന്നെ പണ്ടേ രാജുട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരാറും ഒക്കെ ഉണ്ട്. അപ്പൊ ഇത് ഈ ഒരു സമയത്ത് ഞാൻ കോളേജിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് രാജുട്ടൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ഇഷ്ടം പറയുന്നു ഒക്കെ പറഞ്ഞു ഞാൻ നിന്നെ കല്യാണം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. അല്ല, രാജുട്ടൻ അതിൽ മോതിരം ഉണ്ടായിരുന്നു രണ്ടെണ്ണം. അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി ഒരു സെക്കൻഡ് ഇയറോ ഫസ്റ്റ് സെക്കൻഡ് ഇയറോ മറ്റേ ആയിരിക്കും. അതെ, എന്ത് ജോലിയായിട്ടൊക്കെയാണ്. പക്ഷെ രാജുട്ടൻ വളരെ പിന്നെ എല്ലാ ഫാമിലിയിൽ എല്ലായിടത്തും പോണ ഒരു മനുഷ്യനാണ്. ഫാമിലി പൊളിറ്റിക്സ് ഇല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ഓരോ രാജുട്ടൻ കയ്യിൽ നല്ല രണ്ട് മോതിരം കണ്ടപ്പോൾ ഞാൻ ഒന്ന് രാജുട്ടയ്ക്ക് തന്നേക്ക്, ഇത് എന്തിനാ രണ്ടെണ്ണമൊക്കെ ആണുങ്ങളിട്ട് പോണത്, ഒന്ന് തന്നാ തരാം, പക്ഷെ നീ എൻ്റെ കൂടെ ഇങ്ങോട്ട് വരേണ്ടി വരും, വീട്ടിലേക്ക് എൻ്റെ കൂടെ താമസിക്കാൻ വരേണ്ടി വരുന്നു. പിന്നെ അത് നടക്കില്ല, ഈ മനുഷ്യനെ എനിക്ക് വേണ്ട, ഞാൻ എൻ്റെ മനസ്സ് കാണുന്ന ആളൊക്കെ വേറെയാണ്, ഈ മനുഷ്യനെ ഞാൻ ആരെ കഴിച്ചാലും ശരി, ഞാൻ തന്നെ ഞാൻ കഴിക്കില്ല കേട്ടോ. അവ അങ്ങനെയാണ്, കാരണം രാജുട്ടൻ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്, എല്ലാവിധ പിന്നെ ഇതുള്ള ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണനായിട്ട് ജീവിക്കുന്ന മനുഷ്യനാണ്, ഞാനെങ്ങനെയാ ധൈര്യമായിട്ട് വരിക, എനിക്ക് വേണ്ടോട്ടോ ആരെ കഴിച്ചാലും ശരി, രാജുട്ടൻ ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. അതേ രാജുട്ടൻ എന്നെ വാശി പിടിച്ചിട്ട് ഇത് തന്നെ വേണമെന്ന് നിർബന്ധിച്ചിട്ട് വീട്ടുകാരെ കൊണ്ട് എതിർപ്പ് കിട്ടിട്ട് ഞാൻ പോയി രജിസ്റ്റർ ചെയ്ത് കല്യാണം കഴിച്ചു. അതൊക്കെ ട്വിസ്റ്റ് വന്നു. അതെന്നുവെച്ച് രാജ്ഭട്ടിന്റെ നന്മ പിന്നെ കണ്ടറിഞ്ഞു, മനസ്സിന്റെ ഉള്ളിലെ സ്നേഹവും അതും ഇത് കണ്ടറിഞ്ഞിട്ടാണ് ഇതന്നെ മതി എന്ന് പറഞ്ഞ് ഇതന്നെ വാശി പിടിച്ചു. അപ്പൊ വീട്ടുകാരെ എതിർത്തു. കാരണം രാജ്ഭട്ടൻ ആ സമയം കൊണ്ട് രാജ്ഭട്ടന്റെ ഹെൽത്ത് കണ്ടീഷൻ മോശമായി, രാജ്ഭട്ടന് അസുഖം കുറച്ചുണ്ട്, രാജ്ഭട്ടന് ചെറിയ കാലിനൊരു ലിംപ് വന്നു. അതൊക്കെ വന്നിട്ട് ഞാൻ ഇത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടുകാർ സമ്മതിക്കൂ. ഞാൻ ഞങ്ങളുടെ സാഹചര്യങ്ങൾക്കൊക്കെ പിന്നെ ഇത്തിരി മോശം അവസ്ഥ വന്നപ്പം ഞങ്ങൾ മുല്ലശ്ശേരിയിലേക്ക് താമസിക്കാൻ വന്നു. മുല്ലശ്ശേരി താമസിക്കുമ്പോഴാണ് രാജുട്ടന്റെ നന്മ ഞാൻ അറിയുന്നത്. അപ്പോഴേക്ക് രാജുട്ടൻ എന്താ വെച്ചാൽ, രാജുട്ടൻ ഈ ഹെൽത്ത് കണ്ടീഷൻ മോശമായി, രാജുട്ടനും അച്ഛനും മാത്രമാണ് ഇവിടെ ഉള്ളത്, രാജുട്ടന്റെ അമ്മയും മരിച്ചുപോയി. ആ സമയത്താണ് ഞാൻ ഇങ്ങടക്ക് വരുന്നത്. ഞാനും എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ അച്ഛനും എല്ലാവരും ഇവിടെ വരുന്നത്. എൻ്റെ അച്ഛനും രാജുട്ടൻ്റെ അച്ഛനും ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആണ് ഫാമിലി. രാജുട്ടൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും അവർ സെക്കൻഡ് കസിൻസും ആണ്, ഫാമിലി വെച്ചാൽ അവരുടെ രണ്ടുപേരുടെ ഒരേ തറവാടാണ്, ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞങ്ങൾ അറ്റാച്ച്ഡ് ആവണത് തന്നെ. ഇവിടെ വന്നപ്പോൾ രാജുട്ടൻ്റെ നന്മകൾ ഞാൻ ഓരോന്നായിട്ട് കണ്ടുപിടിച്ച് അറിഞ്ഞു തുടങ്ങി. അങ്ങനെ പിന്നെ രാജുട്ടനെ മാത്രം മതി എന്നുള്ളത് ഞാൻ ഡിസൈഡ് ചെയ്യാണ്. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു ഇവിടെ താമസം? താമസം എനിക്ക് തോന്നുന്നു ഒരു 5-6 മാസം. അപ്പോൾ ഈ കലകളൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ആളിനെ കണ്ടിട്ടാണോ ഇഷ്ടം തോന്നുന്നത്? കല മാത്രമല്ല, രാജുട്ടൻ നന്മ, മനസ്സിന്റെ നന്മ, അത് മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. പിന്നെ നന്നായി പാടുമായിരുന്നു, സ്പെഷ്യലായിട്ട് പാടുമായിരുന്നു.